മലയാള സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും ഹിറ്റ് സിനിമകൾ ഒന്നാണ് കുഞ്ചാക്കോ ബോബനും ശാലിനിയും പ്രണയ ജോഡികളായി എത്തിയ അനിയത്തിപ്രാവ്. 1997 പുറത്തിറങ്ങിയ സിനിമയിൽ ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് കുടുംബത്തിലെ കുഞ്ഞു പെങ്ങളും അവളെ ജീവനതുല്യം സ്നേഹിക്കുന്ന മൂന്ന് ആങ്ങളമാരുടെയും അവളെ പ്രണയിക്കുന്ന ഒരു പയ്യനും അതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ ശാലിനി അവതരിപ്പിച്ച മിനി എന്ന കഥാപാത്രത്തിൻ്റെ കൊച്ചിച്ചായൻ ആയി എത്തിയത് ഷജിൻ എന്ന താരമായിരുന്നു. പിന്നീട് പല സിനിമകളിലും ഷജിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു എങ്കിലും അനിയത്തിപ്രാവിലെ വർക്കി എന്ന കൊച്ചിച്ചായൻ വേഷമാണ് ഷജിനെ ഇന്നും മലയാളികൾ തിരിച്ചറിയുന്നത്. സംവിധായകൻ ഫാസിലിൻ്റെ സഹോദരി പുത്രനാണ് ഷജിൻ. സംവിധാന സഹായിയായിട്ടായിരുന്നു താരത്തിൻ്റെ തുടക്കം. റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ഷജിൻ അഭിനയ രംഗത്തേക്ക് വന്നത്. ഈ വർക്കിക്ക് ഇങ്ങനെയൊരു അനിയത്തി ഇല്ല എന്ന് പറയുന്ന ഷജിൻ്റെ അനിയത്തിപ്രാവിലെ രംഗമൊക്കെ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ഇന്നും മായാതെയുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത പല സിനിമകളും സഹസംവിധായകനായ ഷജിൻ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ രണ്ട് ദിവസമായി താരത്തിൻ്റെ പേരിൽ വരുന്ന വാർത്തകൾ കണ്ട് പ്രസാദ് നൂറനാട് എന്ന വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. സിനിമയിൽ നിന്നും ഔട്ടായി എറണാകുളം ബ്രോഡ്വേയിൽ ചെരുപ്പുകട നടത്തി വന്ന ഷജിൻ എൻ്റെ നൊമ്പരപ്പൂവ് സീരിയലിലെ നായകനായിരുന്നു. അതിനു മുൻപ് ബൈജു ദേവരാജിൻ്റെ കാണാക്കിനാവിലും ഇദ്ദേഹം നായകനായിരുന്നു. ഷാജിന് അന്നും എറണാകുളത്ത് ചെരുപ്പുകടയുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ പലതും തെറ്റാണ്. സീരിയലിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഫാസിലിൻ്റെ സഹസംവിധായകനും അനിയത്തിപ്രാവ്, ക്രോണിക് ബാച്ചിലർ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പൂർണ്ണമായും ബിസിനസ്സിലേക്ക് മാറിയ ഷാജിനെ വളരെയധികം ഞാൻ നിർബന്ധിച്ചു. ആദ്യമായി കാണാക്കിനാവ് സീരിയലിൽ നായകനായി അഭിനയിപ്പിച്ചു. പിന്നീട് സീരിയലിനോടും ചെയ്യുന്ന വേഷങ്ങളോടും നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നേക്കുമായി അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. എന്നാൽ സിനിമകളിൽ നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യുമെന്നും പിന്നീട് അവസരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. നടൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടോ എന്നുള്ള തലക്കെട്ടുകൾ കണ്ടപ്പോൾ ഇത്രയും എഴുതാൻ തോന്നി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്.